ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാരപ്പണിക്ക് വന്ന ചൈനീസ് കപ്പലിനെ ഉപഗ്രഹ സിഗ്നൽ കവചത്തിൽ തളച്ച് ഇന്ത്യ. ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖത്ത് നങ്കൂരമിട്ട ചൈനീസ് ചാരക്കപ്പൽ യുവാൻ വാങ് 5 ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി ചെറുക്കാൻ 4 ഉപഗ്രഹങ്ങളും യുദ്ധക്കപ്പലും വിന്യസിച്ചാണ് ഇന്ത്യൻ സിഗ്നൽ കവചം തീർത്തത്. ഉപഗ്രഹങ്ങളെ നിരീക്ഷിക്കാൻ ശേഷിയുള്ള ചൈനീസ് ചാരക്കപ്പലിനെ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് തന്നെ ഇന്ത്യ നിരീക്ഷിക്കുകയാണ്. ഇതിനായി 2 G-SAT-7 ഉപഗ്രഹങ്ങളും 6 സാറ്റും എമിസാറ്റ് 4 ഉപഗ്രഹവും നേവിയുടെ കമ്മ്യൂണിക്കേഷൻ യുദ്ധക്കപ്പലുമാണ് ഇന്ത്യ വിന്യസിച്ചത്. എമിസാറ്റ് ഉപഗ്രഹത്തിലെ കൗടില്യ ഇലക്ട്രോണിക് ഇന്റലിജൻസ് പാക്കേജ് ഉപയോഗിച്ചാണ് സിഗ്നൽ കവചം തീർത്തത്. ചൈനീസ് ചാരക്കപ്പലിൽ നിന്നുള്ള നിരീക്ഷണ സിഗ്നലുകളെ തടയാനും അവയെ വഴിതെറ്റിക്കാനും കവചത്തിന് കഴിയും. ചൈനീസ് കപ്പലിലെ കൂറ്റൻ ആന്റിനകൾ, റഡാറുകൾ, സെൻസറുകൾ തുടങ്ങിയ ഡേറ്റ അബ്സോർബിംഗ് സംവിധാനങ്ങളെയും ചൈനീസ് ചാരു ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള നിരീക്ഷണ സിഗ്നലുകളെയും തടയും. 17 ലങ്കയിലെത്തിയ ചൈനീസ് കപ്പൽ 22 മടങ്ങുക. അതുവരെ ഇന്ത്യയുടെ പ്രതിരോധം തുടരും. ഈ ദിവസങ്ങളിൽ രാജ്യത്തെ പ്രതിരോധ ഗവേഷണ സൈനിക കേന്ദ്രങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സന്ദേശങ്ങൾ അയക്കുന്നത് ഒഴിവാക്കണമെന്നും പ്രതിരോധ ഇന്റലിജൻസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ചൈനീസ് ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയാണ് ചൈനീസ് കപ്പലിന്റെ നിരീക്ഷണ പ്രവർത്തനങ്ങൾ. യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടിയാണിത് പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്നാണ് അമേരിക്കൻ മുന്നറിയിപ്പ്. ഇത് കണക്കിലെടുത്താണ് ഇന്ത്യയുടെ മുൻകരുതൽ. ഇന്ത്യയിൽ നിന്നുള്ള ഒരു സന്ദേശവും സിഗ്നൽ കവചം കടന്ന് അപ്പുറം പോകില്ല. ഇന്ത്യയെ ഉന്നമിട്ടുള്ള നിരീക്ഷണ സിഗ്നലുകളെ വഴിതെറ്റിക്കുകയും ചെയ്യും. കൃത്യമായ ഡേറ്റ ശേഖരിക്കാൻ ചൈനീസ് ഉപകരണങ്ങൾക്ക് പ്രയാസമായിരിക്കും. അൾട്രാ ഹൈ ഫ്രീക്വൻസി തരംഗങ്ങളെ പിടിച്ചെടുക്കാൻ ശേഷിയുള്ളതാണ് ആംഗ്രി ബേർഡ് എന്ന G-SAT-7A ഉപഗ്രഹം. ഇതിന്റെ സേവനം കൃത്യമാക്കാനാണ് അറബിക്കടലിൽ നേവിയുടെ കമ്മ്യൂണിക്കേഷൻ യുദ്ധക്കപ്പൽ വിന്യസിച്ചത്. രുക്മിണി എന്ന G-SAT-7, RA-SAT-2B-R-1 എന്നിവയാണ് തെക്കൻ അതിർത്തി കേന്ദ്രീകരിച്ചുള്ള മറ്റ് നിരീക്ഷണ ഉപഗ്രഹങ്ങൾ. ഇന്ധനം നിറക്കാൻ എന്ന പേരിലാണ് ചൈനീസ് കമ്പനി പാട്ടത്തിനെടുത്തിരിക്കുന്ന ഹമ്പൻ തോട്ടയിലേക്ക് യുവാൻ വാങ് 5 എത്തിയത്. ശ്രീലങ്കയുടെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷമായിരിക്കെ അതിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ തന്നെയായിരുന്നു ചൈനീസ് നീക്കം. വർഷങ്ങളായി ഇന്ത്യയിലെ സുരക്ഷാ തന്ത്രജ്ഞർ ഭയന്നിരുന്നതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഹമ്പൻതോട്ട വികസിപ്പിക്കുന്നവർക്ക് 99 വർഷത്തേക്കുള്ള തുറമുഖം പ്രവർത്തനത്തിന് നൽകാമെന്നായിരുന്നു ഓഫർ. കരാർ ലഭിച്ചത് ചൈനയ്ക്കാണ്. ചരക്കുകപ്പലുകൾ മാത്രമാണ് പ്രവർത്തിക്കാൻ അനുമതിയുള്ളത്. സൈനിക കപ്പലുകൾക്ക് തുറമുഖത്തേക്ക് എത്തണമെങ്കിൽ ശ്രീലങ്കയുടെ അനുമതി ആവശ്യമാണ്. യുവാൻ വാങ് 5 ഗണ്യമായ ആകാശ വിസ്താരമുള്ള, ഏകദേശം 780 കിലോമീറ്റർ വിസ്താരമുള്ള ഒരു ട്രാക്കിംഗ് കപ്പലാണ്. അതിനർത്ഥം കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ നിരവധി തുറമുഖങ്ങൾ ചൈനയുടെ റഡാറിലായിരിക്കും എന്നാണ്. ദക്ഷിണേന്ത്യയിലെ നിരവധി സുപ്രധാന പദ്ധതികൾ കപ്പലിന്റെ ട്രാക്കിംഗ് ഭീഷണിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ശ്രീലങ്കയെ സമ്മർദ്ദത്തിലാക്കാൻ ചില രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ നീതീകരിക്കാനാകില്ലെന്നായിരുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം August 8 പറഞ്ഞത്. എന്നാൽ August 12 അരിന്തം ബാഗ്ചി ഇത് നിഷേധിച്ചു. ഗവേഷണത്തിനും സർവേക്കുമായി ഉപയോഗിക്കുന്ന കപ്പലാണ് യുവാൻ വാങ് 5. ഉപഗ്രഹം, റോക്കറ്റ്, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണങ്ങൾ എന്നിവ ട്രാക്ക് ചെയ്യുന്നതിന് ചൈന യുവാൻ വാങ് വിഭാഗം കപ്പലുകളെ ഉപയോഗിക്കുന്നുണ്ട്. പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രങ്ങളിലുടനീളം പ്രവർത്തിക്കാൻ ശേഷിയുള്ള 7 ട്രാക്കിംഗ് കപ്പലുകളിൽ ചൈനയ്ക്കുണ്ട്. കപ്പലുകൾ ബീജിംഗിലെ ട്രാക്കിംഗ് സ്റ്റേഷനുകൾക്ക് അനുബന്ധമായാണ് പ്രവർത്തിക്കുന്നത്. അമേരിക്കയുടെ പ്രതിരോധ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ കപ്പലുകൾ പ്രവർത്തിക്കുന്നത് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ സ്ട്രാറ്റജിക് സപ്പോർട്ട് ഫോഴ്സ് ആണ്. ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ ചാരക്കണ്ടുകൾ യുവാങ് വാങ് 5 തളച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.